നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എൽ ഡി എഫിന്റെ നാശമായിരിക്കും ഫലമെന്ന മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി. യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പൊതുയോഗം പുതുനഗരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കള്ളത്തരവും കപടനാടകവുമായി ജനങ്ങളെ വഞ്ചിക്കുകയാണ് കഴിഞ്ഞ 5 വർഷക്കാലം പിണറായി സർക്കാർ ചെയ്തതെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കേന്ദ്രം ഭരിക്കുന്ന എൻ ഡി എ സർക്കാർ വാഗ്ദാനങ്ങൾ മാത്രം നൽകി വീണ്ടും അധികാരത്തിൽ വന്ന് ജനങ്ങളെ കബളിപ്പിച്ചു. ഇതിനെതിരെ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ കൂടെ നിൽക്കുന്ന പാർട്ടികളെ തകർത്താൽ ഇന്ത്യയിൽ വളരെ ആരാ ബി ജെ പി അല്ലേ? ഈ കമ്മ്യൂണിസ്റ്റുകാർ ഇടതുപക്ഷ മുന്നണിക്കാരല്ലേ ഭരിച്ചിരുന്നത് ബംഗാൾ? ഇവരല്ലേ ഭരിച്ചിരുന്നത് ത്രിപുരയിൽ? അവരൊക്കെ കോൺഗ്രസിനെ തകർത്ത് അവസാനം അവർ രണ്ടാംവട്ടം അധികാരത്തിൽ വന്നപ്പോൾ പിന്നത്തെ ഇലക്ഷനിൽ എന്താണ്ടായത്? പിന്നത്തെ ഇലക്ഷനിൽ ബി ജെ പി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർത്ത് അവർ അധികാരത്തിലായി. ഇപ്പോൾ അവിടെ ഇടതു മുന്നണിക്ക് ഒന്നുമില്ല. ഇപ്പൊ അവിടെ ഒക്കെ ബി ജെ പി അധികാരത്തിൽ വന്നു. അപ്പോ മതേതര ശക്തികളിൽ പ്രമുഖ സ്ഥാനം കോൺഗ്രസിന് തന്നെയാണ്. തമിഴ്നാട്ടിലും കേരളത്തിലും നിങ്ങളുടെ എം പിമാരാണ് പാർലമെന്റിൽ ഏറെയുള്ളത്. ആ എം പിമാരാണ് നമ്മുടെ പൗരത്വ ബില്ലിനെയും മറ്റുള്ളതിനൊക്കെ എതിർക്കുന്നത്. ഈ ഇടതു മുന്നണിക്കാർക്ക് ആകെ 3 ആളെ അവിടെ ഉള്ളൂ. അവർക്ക് ഈ മതേതര ഇന്ത്യയുടെ ഭാവി നിലനിർത്തുന്ന കാര്യത്തിൽ കാര്യമായ പങ്കില്ല. അപ്പൊ ഇവിടെ യു ഡി എഫിനെ പ്രതിപക്ഷത്തിലുള്ള ശക്തമായ മുന്നണി 5 കൊല്ലം കൂടുമ്പോൾ മാറി വരുന്ന ഭരണം ആ യു ഡി എഫ് അധികാരത്തിൽ വരിക എന്നുള്ളത് കേരളത്തിൽ ബി ജെ പി വളരാതിരിക്കാൻ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഈ പ്രാവശ്യം നമ്മൾ അധികാരത്തിൽ വന്നാലേ ഇവിടെ ബി ജെ പിക്ക് അഡ്രസ്സ് ചെയ്താവുള്ളൂ. എൽ ഡി എഫ് ഭരണത്തിൽ രണ്ടാമത് വന്നാൽ ഇവിടെ അഡ്രസ് ഉണ്ടാകാൻ പ്രതിപക്ഷത്ത് ബി ജെ പിക്ക് വന്നു. അതിനാണ് അവർ നോക്കുന്നത്. ബി ജെ പിയും ഇടതുപക്ഷവും തമ്മിലുള്ള ഒത്തുകളി, ആ ഒത്തുകളി നമ്മൾ സമ്മതിക്കാൻ പാടില്ല. ടി എ നൂറ് മുഹമ്മദ് അധ്യക്ഷനായി, ജില്ലാ പ്രസിഡന്റ് കളത്തിൽ അബ്ദുള്ള, വൈസ് പ്രസിഡന്റ് റഹീം ഐലൂർ, സ്ഥാനാർത്ഥി സി എൻ വിജയകൃഷ്ണൻ, സി എം പി സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ കൂട്ടുമല, സി എ അജീർ, യു ശാന്തകുമാർ, എ വി ജലീൽ, എ കെ ഹുസൈൻ, ഷംസുദ്ദീൻ ഹാജി, അബ്ബാസ് ഹാജി, ഇക്ബാൽ പുതുനഗരം, മറ്റു പ്രവർത്തകർ പങ്കെടുത്തു.